സ്റ്റാർട്ടിംഗ് ഫ്രം ദ ക്ലാസ് ഓം ശാന്തി ഓഷാൻ ഇല്ലേ നസ്രീർ ഇരുന്ന ക്ലാസ് ആണല്ലോ ആ ക്ലാസ് ആ ക്ലാസ് ഇവിടെ കാണിച്ചു തരേ എൻഡിൽ മോട്ടിവേഷൻ വേണമെങ്കിൽ ആ ക്ലോക്ക് ടവർ എന്ന് വിചാരിച്ചു അതെ അതാണ് ഇതിലൊരു അക്കി ആയിക്കോട്ടെ അതെല്ലാം കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് പക്ഷേ നിങ്ങൾ വന്ന് കഷ്ടപ്പെട്ട ഇനി കുറെ കാലം എൻജോയ് ഇവിടെ വന്നിട്ട് കമ്മ്യൂണിക്കേഷൻ മെന്ററിംഗ് ഉണ്ടല്ലോ ഓരോ സാധനം മെന്റേഴ്സിനോട് സംസാരിക്കാം കിട്ടുന്ന ഉറപ്പുള്ള ക്വസ്റ്റ്യൻ ചെയ്യാം അപ്പൊ കോൺഫിഡൻസ് കുറച്ചും കൂടി കൂടും 3 മണിക്കൂറൊക്കെ പഠിച്ചാൽ വൃത്തിക്ക് പഠിച്ചാൽ കാര്യങ്ങൾ പക്ഷെ പഠിക്കണം പ്രോസസ്സിന്റെ ഇടയിൽ മോട്ടിവേഷൻ കാരണം അറ്റ്ലീസ്റ്റ് രണ്ടുപേരെങ്കിലും നമ്മള് ജസ്റ്റ് നമ്മള് ക്യാമ്പസിനെ പരിചയപ്പെടുത്തുന്ന ചെറിയൊരു വീഡിയോ ആണ്. അപ്പോ ഇപ്പൊ പിള്ളേർക്ക് എക്സാം നടക്കാൻ പോവാണല്ലോ. അപ്പൊ ജസ്റ്റ് കഴിഞ്ഞ വർഷം എക്സാം എഴുതിയ ആളുകളെ ജസ്റ്റ് കണ്ടുവന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. നമുക്ക് കുറച്ചുകൂടി സൈഡിലേക്ക് നിൽക്കാവോ? എന്നിട്ട് എവിടുന്നാ വരുന്നത്? ഡിസെക്ഷൻ ആണല്ലോ. എല്ലാവർക്കും സെയിം ഡിസെക്ഷൻ തന്നെ ആണോ? അപ്പൊ അല്ല, രണ്ട് ടീമായിട്ട് ഡിഫറെന്റ് പ്രാക്ടിക്കൽസ് എല്ലാം ഉണ്ട്. ഇടയ്ക്ക് ഉണ്ടാവാറ് ഇപ്പൊ ഫുൾ ഡിസെക്ഷൻ തന്നെ. ഇപ്പൊ എവിടെ ഡിസിഷൻ എവിടെ എത്തി? കൈയെടുത്തോ? കൈ ഊരി എടുത്ത്. നിങ്ങൾക്ക് ആർക്കും കണ്ടപ്പോ ഡിസിഷനോ കടാവറ കണ്ടപ്പോ പേടിയൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യം ഗ്ലൗസ് ഒക്കെ ഇട്ട് സർജൻസിനെ പോലെ സെപ്പറേറ്റ് ഇൻസെഷൻ ഒക്കെ ഇട്ട് ചെയ്യായിരുന്നു. അപ്പോ നമ്മളെ ഈ ഒരു വീഡിയോന്റെ മെയിൻ ഇന്റന്റ് വെച്ച് കഴിഞ്ഞാല് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് കുറച്ചുകൂടി റിലാക്സ് വെച്ചാൽ അവർക്ക് നിങ്ങൾക്ക് അറിയാലോ ഭയങ്കര ടെൻഷൻ കൂടെ പോയോണ്ടിരിക്കുകയാണ്. എക്സാമിന് ഇപ്പൊ ഒരു എത്ര ഡേയ്സ് ഉണ്ട്? ഒരു 85 ഡേയ്സ്, ഒരു 3 മന്ത്സ് കഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് അവരോട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ക്യാമ്പസിൽ തുടങ്ങാം, അങ്ങനെ ക്യാമ്പസ് എത്തിയ ഫീലിംഗ് എങ്ങനെ ഉണ്ട്? ആയിരുന്നു. ഇപ്പൊ എങ്ങനെ കഷ്ടപ്പാടാണോ? വിചാരിച്ചതിനേക്കാളും പഠിക്കാനുണ്ടോ? ഒരുപാട് പഠിക്കാനുണ്ട്. അത്ര തട്ടി പഠിക്കുന്നുണ്ടോ? ശരിക്കും നീറ്റിന് അധ്വാനിച്ച് അത്ര തണിക്കുന്നുണ്ടോ? അത് കമ്പയർ ചെയ്യുന്നില്ല. എങ്കിലും നീറ്റ് കഴിഞ്ഞ ഒരു എൻജോയ്മെന്റ് ആണെന്ന് വിചാരിച്ച സമയത്ത് എൻജോയ്മെന്റ് അല്ല, അത്രയല്ലേ ഉള്ളൂ. റിലാക്സ് ചെയ്യാനുള്ള ഫേസ് ഇട്ടില്ല എന്നല്ലേ ഉള്ളൂ. അല്ലാണ്ട് നീറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന പഠന രീതി ഒന്നും ഇവിടെ ഇല്ല. എന്തായാലും റിലാക്സ് ചെയ്യാൻ ഒരുപാട് സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി അവരെ പോയിന്റിലേക്ക് പോവാം. ജസ്റ്റ് നിങ്ങൾ ഈ ക്യാമ്പസിന്ന് കോട്ടിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആവാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ. എന്താണ് എക്സാം എഴുതാൻ പോകുന്നവരോട് പറയാനുള്ള? എന്താ എക്സാം എഴുതാൻ പോകുന്നവരുണ്ട്? ഇനിയിപ്പോ കുറച്ചു കാലം കൂടി ഉള്ളു നീറ്റ് എഴുതാൻ. അപ്പൊ എല്ലാരും അവരുടെ അവസാന മൊമെന്റ്സ് ഓഫ് റിവിഷൻ ആയിരിക്കും. സോ നിങ്ങള് നിങ്ങളുടെ മാക്സിമം എന്താ പറയാ കൊടുക്കുക. ലൈക്ക് റിവിഷൻ സീരീസിലൊക്കെ ഏറ്റവും അധികം നമ്മള് ഇത്രയും കഴിഞ്ഞത് നോക്കണ്ട, ഇനി അങ്ങോട്ടുള്ളത് നോക്കുക. അപ്പൊ നിങ്ങളുടെ ബെസ്റ്റ് എഫേർട്ട് എടുക്കുക ആൻഡ് ഗോ ഫോർവേഡ് വിത്ത് മാക്സിമം കോൺസെൻട്രേഷൻ. ഓൾ ദി ബെസ്റ്റ്. പറയാനല്ലേ, ഇത്ര ദിവസം കൊണ്ടുപോയ പ്രിപ്പറേഷൻ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ഹോപ്പ് വിടാതിരിക്കുക അവസാന നിമിഷം വരെ. ഇപ്പൊ എക്സാംസ് നടത്തുമ്പോൾ ചിലപ്പോൾ ഫിസിക്സ് ചാപ്റ്റർ കൂടുതൽ വരുന്ന ഒരു എന്താ പറയാ മോക്ക് എക്സാം ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഫിസിക്സിന്റെ കുറച്ച് കൂടുമ്പോൾ ചിലപ്പോൾ ചെയ്യാൻ ടൈം കിട്ടാത്തപ്പോൾ നല്ല മാർക്ക് കുറയുന്നുണ്ട്. ചില ഒരു ഹോപ്പ് ചെയ്തോ ഇതിൽ 550 അടുത്ത 600 എത്തണം വിചാരിക്കുന്ന കുട്ടികളെ കാണാം, അങ്ങ് നേരെ 300 അങ്ങനെ അല്ലാണ്ട് മാർക്ക് ഡിപ്പ് ചെയ്യുന്ന സമയമൊക്കെ വരും. ടഫർ ക്വസ്റ്റ്യൻസ് വരുന്നോണ്ടാണ് ആക്ച്വലി മോക്ക് എക്സാം ഒക്കെ എഴുതുമ്പോൾ. അപ്പൊ അതൊക്കെ എന്താ പറയാനുള്ളത്? എന്തുണ്ടെങ്കിലും പോസിറ്റീവ് എടുക്കാം. അപ്പോഴും കുറെ ക്വസ്റ്റ്യൻസ് തെറ്റിയല്ലോ, അതിപ്പോ തെറ്റി. അപ്പൊ ശരിക്കുള്ള എക്സാം തെറ്റാനുള്ള ചാൻസ് കുറഞ്ഞല്ലോ. അതാ ആശ്വസിക്കഴിഞ്ഞാൽ അതല്ല നേരെ
ശരിയാവാണ് നല്ല സ്കോർ കിട്ടുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എഫേർട്ട് കറക്റ്റ് ആയ ഡയറക്ഷനിലാണ്, അത് എല്ലാം പോസിറ്റീവായിട്ട് എടുക്കാം. എന്താണ് പറയാനുള്ളത്? അന്ന് ശരിക്കും പറയുകയാണെങ്കിൽ അന്ന് അധ്വാനിക്കുന്ന ഫീലും ഇപ്പൊ കിട്ടി കഴിഞ്ഞപ്പോഴുള്ള സന്തോഷം കിട്ടി കഴിയുമ്പോ എന്തൊക്കെയാ തോന്നുന്നത്? ഇപ്പൊ അവര് ചിലപ്പോ ചില മടി അല്ലെങ്കിൽ എന്താ പറയാ ചില വിഷമം. ഇതിനു മുന്നേ എവിടെ കണ്ടിട്ടുണ്ട് അങ്ങനെ അവരോടൊക്കെ? എവിടെയും കണ്ടിട്ടില്ല. ടിവി കണ്ടിട്ടുണ്ടോ? ടിവിയിലും പല സ്റ്റാറ്റസും കണ്ടിട്ടുള്ളൂ അങ്ങനെ വീഡിയോസ് ഒക്കെ. എന്നിട്ട് പിന്നെന്താ ഇഷ്ടമായത് ക്യാമ്പസില്? എനിക്ക് തോന്നുന്നു നിങ്ങൾ ടെൻഷൻ ഇല്ലാതെ പഠിക്കുന്നു പറയുന്നുണ്ട്, അതിനെക്കാട്ടും നല്ല ക്യാമ്പസിനെ കുറിച്ച് കുറച്ചുകൂടി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവർക്ക് കുറച്ചുകൂടി മോട്ടിവേറ്റിംഗ് ആയിരിക്കും. ഇപ്പൊ ക്യാമ്പസിൽ അടിപൊളിയായിട്ടുള്ള പഠിക്കുന്ന വിഷമം എനിക്ക് ഉണ്ട് എന്നറിയാം. ദീജ് ഇപ്പൊ റീസെന്റ് പറഞ്ഞത് അനിയത്തിനോട് നീറ്റും ട്രൈ ചെയ്യണ്ട, പഠിക്കാൻ കുറച്ച് കഷ്ടപ്പാടാന്നൊക്കെ പറഞ്ഞു. രാവിലെ ഒക്കെ ഇരുന്ന് റെക്കോർഡ് ചെയ്തൊക്കെ കണ്ടിട്ടല്ലേ. ഓക്കെ, അപ്പൊ ക്യാമ്പസിന്റെ വേറെ എന്താ ഇഷ്ടപ്പെട്ട വേറെ എന്തെങ്കിലും കാര്യം? സ്റ്റാർട്ടിംഗ് ക്ലാസ് ഓം ശാന്തി ഓശാൻ ആ മൊബൈലിൽ ഇരിക്കുന്ന പിള്ളേരില്ലേ, അത് ആ യൂസ് ചെയ്യുന്ന പിള്ളേരുടെ അപ്പുറത്തുള്ള ആ സ്ഥലമാണ്. അതാണ് അതാണ് സാജു ലെക്ചർ ആള് രാജ്യം കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെയാണ് ക്ലാസ് ഉണ്ടാവുക. ഒരേ ടൈമിൽ 250 സ്റ്റുഡൻസ് ഓളാണോ? 250 ഉണ്ടോ? എങ്ങനെയാണ് ക്ലാസ്സിലൊക്കെ എങ്ങനെ ഉണ്ടാകുന്നത്? എത്ര നന്നായി ശ്രദ്ധിച്ചിരിക്കാറുണ്ട് ക്ലാസ്സിൽ? ക്ലാസ്സിന്റെ ഒരു ഫീല് പറയും. ക്ലാസ്സിലെ ഫീല് പറയാണെങ്കിൽ 250 സ്റ്റുഡൻസ് ആദ്യത്തെ അങ്ങനത്തെ വലിയൊരു ക്ലാസ്സിൽ ഇരിക്കുന്നത്. ഇതിനു മുന്നേ സിനിമകളിൽ മാത്രം അങ്ങനെ ഇരുന്നിട്ടുള്ളൂ. അസംബ്ലിക്ക് ചിലപ്പോ ഉണ്ടാവാറില്ല അത്ര പേര്. തിയേറ്ററിലും ഉണ്ടാവാറില്ല 250 ഇല്ല. പിന്നെ ഗാലറിയിലൊക്കെ ഇരിക്കുമ്പോ അല്ലെ ഫുട്ബോൾ കാണാനിരിക്കുന്ന ഫീൽ ഉണ്ടോ? അല്ല ഞാൻ ആരെങ്കിലും കണ്ടു ചീത്ത പറയുന്നവരൊക്കെയുള്ളത് പറഞ്ഞോ? എങ്ങനെയായാലും നമ്മളൊക്കെ ഫേസ് ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് പോയി ഇരുന്നിട്ട്? എക്സ്പീരിയൻസ് ചെയ്യണം. ക്ലാസിന്റെ ബെസ്റ്റ് ആണോ ഹാളിന്റെ ബെസ്റ്റ് ആണോ? ഹാളും അടിപൊളിയാണ്. ക്ലാസ് അടിപൊളിയാണ്. ക്ലാസ് കേക്കാറുണ്ടോ? കേക്കാറുണ്ട്. ഉറങ്ങിയില്ലെങ്കിൽ കേക്കാറുണ്ട്. ഓക്കേ ഓക്കേ. പണ്ട് ഉണ്ടായ ഒരു അനുഭവം ഉണ്ട്, ചില സ്റ്റുഡൻസ് ഒക്കെ പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ അറിഞ്ഞിട്ടാ. ഒരു ക്ലാസ് തുടങ്ങി പെട്ടെന്ന് ടീച്ചർ മാറിയത് അറിഞ്ഞിട്ടില്ല, അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? സെക്കൻഡ് ഇയർ പിള്ളേർക്ക് പറയാൻ കഴിവുണ്ടാവും. ഞാൻ കുറച്ച് വർഷം കഴിഞ്ഞ് എനിക്ക് ധൈര്യത്തിൽ പറയാൻ പറ്റുന്നുണ്ട്, കാരണം ഫാക്കൽറ്റി സാർ എന്നെ പറ്റി ചീത്ത പറയുന്നില്ല എന്നുള്ളതുകൊണ്ടായി തോന്നുന്നു. അനുഭവം എന്താ വെച്ചാൽ ഞങ്ങളെ ബാച്ച്മേറ്റ്സ് ചില പേര് ഉറങ്ങിപ്പോകും. ഉറങ്ങുമ്പോ സമയത്ത് അത് അനാറ്റമി ക്ലാസ് ആവും, എണീക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫിസിയോളജി കഴിഞ്ഞ് ബയോകെമിസ്ട്രി വരെ എത്തിയിട്ടുണ്ടാവണം, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്ര നേരം ഉറങ്ങി എന്റെ അറ്റൻഡൻസ് പോയ വിഷമൊക്കെ ആ സമയത്താണ് ഉണ്ടാവാറ്. കാരണം അറ്റൻഡൻസ് പറയാനുള്ള സമയം കിട്ടിയിട്ടുണ്ട്. ക്ലാസ് എങ്ങനെ ഓൺലൈൻ ആദ്യത്തെ ആ 1 മന്ത് ഓൺലൈൻ ആയിരുന്നു, പിന്നെ അതിനുശേഷം ഓഫ്ലൈൻ വന്നു. പക്ഷെ പിന്നെ നീ വീട്ടിൽ പോവാറല്ലേ? ഞാൻ വീട്ടിലേക്ക്.
അതല്ലാണ്ട് കുറെ സ്പോർട്സ് ക്യാമ്പും പിന്നെ ലൈക് ബാസ്കറ്റ്ബോൾ ഫുട്ബോൾ ക്രിക്കറ്റ് ലൈക് അങ്ങനെ കുറെ സ്പോർട്സ് ക്യാമ്പ് ഉണ്ട് ആക്ടിവിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ആയിട്ടില്ലെന്ന് തോന്നുന്നു തുടങ്ങിയിട്ടുള്ളൂ അല്ലേ അപ്പോ ലൈക് ഓരോ ക്യാമ്പ്സിന് പോവാം അപ്പോൾ അതുപോലെ നമുക്ക് അവിടെ ഒളിമ്പ്യൻ ഹെമാൻ സ്റ്റേഡിയം ഉണ്ട് ജിമ്മിൽ പോവാം പിന്നെ ട്രാക്കിൽ പ്രാക്ടീസ് ചെയ്യാം അങ്ങനെ പിന്നെ കുറെ ആക്ടിവിറ്റീസ് അതുപോലെ ഡാൻസ് ക്ലബ് ഉണ്ട് ആർട്സ് ക്ലബ് ഉണ്ട് അതും അവർക്ക് കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് പിന്നെ തീരെ ടൈം കിട്ടില്ല ലൈക് അതും പഠിത്തവും എല്ലാം കൂടി മാനേജ് ചെയ്യണം ആർട്സ് മാനേജ് ചെയ്യണം ബാസ്കറ്റ് ബോൾ വേണോ ഈ രണ്ടു കൂടി കളിക്കുന്നവരുണ്ടാവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടംപോലെ സ്പോർട്സ് ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ഫർസാന ഒക്കെ ആണെങ്കിൽ ആള് ബാസ്കറ്റ് ബോൾ ടേബിൾ ടെന്നീസ് അതുപോലെ അത്ലറ്റിക്സ് പഠിക്കുകയും ചെയ്യും എല്ലാം മാനേജ് ചെയ്യണം ടേബിൾ ടെന്നീസ് ഉണ്ട് ഓക്കെ ഓക്കെ പിന്നെ നമുക്ക് കുറച്ച് നേരമായി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന നമ്മൾ പിള്ളേരുണ്ട് ചായ കുടിക്കാൻ പോകാൻ റെഡി ആയിരിക്കുകയാണ് നമ്മുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം ജസ്റ്റ് എന്താണെന്നറിയോ വീഡിയോ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആരും ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയില്ല നമുക്ക് എക്സാം എഴുതാൻ പോകുന്ന ആളുകൾക്ക് പഠിക്കൂ ടെൻഷൻ ആവണ്ട ഒക്കെ നമ്മൾ കുറേ തവണ പറഞ്ഞു വെക്കി അപ്പൊ സ്റ്റിൽ അറിയാം നമുക്കൊക്കെ ടെൻഷൻ ആവും പിന്നെ അറിയാനുള്ളത് പോകാൻ പറ്റിയ ക്യാമ്പ് നമ്മൾ പോകാൻ പോകുന്ന ക്യാമ്പസിനെ കുറിച്ച് കാണുമ്പോൾ നമുക്കൊരു ഒരു സ്പാർക്ക് ഉണ്ടാവില്ലേ അത് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ ആ സ്പാർക്ക് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ പറയാനുള്ളത് ഇപ്പൊ അങ്ങനെ കയറാൻ പോകുന്നത് ഇപ്പൊ ജസ്റ്റ് 66th ബാച്ചിൽ ഇവിടെ കയറാൻ പോകുന്ന കുറച്ച് പിള്ളേരുണ്ടാവും അപ്പൊ അവരിങ്ങനെ പഠിക്കുമ്പോൾ ടെൻഷൻ ആയോണ്ടിരിക്കുകയാണ് അവരോട് ടെൻഷൻ ആവരുതെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പക്ഷെ നിങ്ങൾക്ക് കുറച്ചൊരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഒക്കെ പറയാനുണ്ടോ നമ്മുടെ കോഴിക്കോടിന്റെ ക്യാമ്പസ് എവിടെ നോക്കിയാലും ഉണ്ട് കുറെ എക്സ്പ്ലോർ ഒക്കെ ഉണ്ട് മോട്ടിവേഷൻ വേണ്ടിട്ട് രണ്ടു മാസം ടൈം ഉണ്ട് ഓക്കെ ഓക്കെ പിന്നെ ജൂനിയേഴ്സ് വന്നിട്ടെന്നോ അപ്പൊ വരുന്നവർക്കുള്ള ഒരു ഹോപ്പാണ് ആദിത്യ ഇനി വരുന്ന ആൾക്കുള്ള ഒരു ഹോപ്പാണ് ആദിത്യ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തിട്ടോ നിങ്ങൾ ചെറിയൊരു ഫസ്റ്റ് എന്നാലും ആ കഫേല നല്ലവണ്ണം ഞങ്ങള് എല്ലാവിധ ഐറ്റംസ് ഒക്കെ ടേസ്റ്റ് ചെയ്തു അപ്പൊ ആരും നോക്കാനില്ല അഞ്ചു മണിയാകുമ്പോ തിരിച്ചെത്തിട്ടില്ല ഹോസ്റ്റലായിട്ടുണ്ടോ പിന്നെ കൊറേ പേർക്ക് ഡൗട്ട് ഉണ്ട് അവിടുന്ന് അങ്ങനെ പഠിച്ച് കഷ്ടപ്പെട്ടാ വരുന്നത് ഇവിടെ വന്നിട്ട് ഒരു ലോഡ് പഠിക്കാനാണ് ഇവിടെ വ്യത്യാസം നമുക്ക് പഠിക്കണേ പഠിക്കാം റൂൾസ് പഠിക്കുന്ന പോലെ നമുക്കൊരു എൻജോയ് സ്വന്തം അച്ഛനമ്മയും വെറുതെ നാട്ടുകാർക്ക് ട്രീറ്റ് ചെയ്യുന്നത് ആലോചിക്കാതെ സ്വന്തം അച്ഛൻ അമ്മ മുത്തശ്ശി മുത്തശ്ശിനെ ട്രീറ്റ് ചെയ്യുമ്പോ നമ്മള് കുറച്ചും കൂടി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുന്നു ജസ്റ്റ് ലൈക്ക് കെമിസ്ട്രിയിലെ റിയാക്ഷൻ പഠിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങളാണ് അങ്ങനെ പഠിക്കാം പക്ഷെ പ്ലസ് വൺ പ്ലസ് ടു എഴുതുമ്പോൾ എല്ലാരും ഈ കൂട്ടത്തിൽ 100 പേര് ഓടുമ്പോൾ ആ കൂട്ടത്തിൽ പോകുന്ന പോലെ നമ്മൾ ജസ്റ്റ് 1 in 100 പക്ഷെ ഇവിടെ വരുമ്പോ അങ്ങനെയല്ല ഇവിടെ ഞാൻ ഡോക്ടർ ആവണം എന്നുള്ള എന്റെ ഒരു സ്പെസിഫിക് ആഗ്രഹം കൊണ്ട് ഞാൻ നീറ്റിൽ എക്സൽ ചെയ്ത് വന്ന ഒരാളാണ് സോ ആ ഒരു സാധനം എൻ്റെ ഉള്ളിൽ എനിക്കൊരു ഒരു ഉള്ളുന്ന ഒരു ഉത്തരണ്ടാവും ഞാനിങ്ങനെ ക്ലാസ്സിൽ നിന്ന് ഉറങ്ങരുത് ഇപ്പൊ ബയോകെമിസ്ട്രി എത്ര ബോറാണെങ്കിലും ഉറങ്ങരുത് ഞാൻ എന്നുവെച്ചാല് പഠിക്കാൻ ആഗ്രഹം ഉറങ്ങാറില്ല അപ്പൊ പിന്നെ അവിടത്തെ പോലെ കോമ്പറ്റേറ്റീവ് അല്ല ഇപ്പൊ നമ്മൾ തന്നെ ആയാലും ഇവനൊരു ടോപ്പിക് പഠിച്ച് ഞാനൊരു ടോപ്പിക് ആണെങ്കിൽ അവൻ എനിക്ക് പറഞ്ഞുതരും നമ്മൾ പറഞ്ഞുതരും അവിടെ നമ്മുടെ തമ്മിൽ ബോണ്ടും കൂടുന്നുണ്ട് അതേസമയം സ്റ്റഡീസും ഇമ്പ്രൂവ് ആവുന്നുണ്ട് അവിടത്തെ പോലെ
പ്രഷറും ഇല്ലാണ്ട് പഠിക്കുമ്പോ തന്നെ നമുക്ക് ഒരു എന്താ പറയാ നല്ലൊരു കാര്യം ചെയ്തോണ്ടിരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാവുക. അവിടെ റാങ്ക് കൂടുതലായി കിട്ടുമ്പോ സന്തോഷിക്കും. പക്ഷെ ഇവിടെ നമ്മുടെ കൂടെയുള്ള ആള് കുറച്ചെങ്ങാനും ഫെയിൽ ആവുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കുറവാകുമ്പോ നമ്മള് സങ്കടപ്പെടും. നമ്മള് കൂടുന്നത് നമുക്ക് ഫ്രണ്ട്സിന് നമുക്ക് മാർക്ക് കുറവാണെങ്കിൽ ഒരു സമാധാനം എൻട്രൻസ് പോലെ. ഇപ്പൊ ഇവിടെ ഇപ്പൊ ഞങ്ങളിപ്പം വന്നിട്ട് ജസ്റ്റ് ഒരു 1 month ഒക്കെ ആവുന്നുള്ളൂ. ഇപ്പൊ വേറെ കോളേജ് വന്ന ആൾക്കാരുണ്ട്, ഇവിടെയുള്ള ആൾക്കാരുണ്ട്. ഞങ്ങൾക്കിടയിൽ ഈ ബോണ്ട് ഫോം ചെയ്യുന്നത് വളരെ ക്വിക്ക് ആയിട്ടാണ്. പക്ഷെ എൻട്രൻസ് സമയത്ത് ഇപ്പൊ രണ്ടുപേരും ഉണ്ടായിരുന്ന കോച്ചിങ് സെന്ററിൽ ചിലപ്പോൾ ഇത്രയും ഇന്റൻസ് ആയിട്ടുള്ള ബോണ്ട്സ് ഉണ്ടായിട്ടുണ്ടാവും. കാരണം ഈ ഒരു ക്ലാസ് റൂമിലെ അറ്റ്മോസ്ഫിയർ, ഇവിടെ ഒരു കമ്പാർട്ട്മെന്റ് നിങ്ങൾ ജീവിക്കാൻ പോകുന്ന ക്യാമ്പസ് ആണ്. അപ്പൊ അതുണ്ട്, ഇവരെയൊക്കെ ഞാൻ ഈ 5 കൊല്ലം കാണും. സോ ഇത് കാണേണ്ടി വരും. പിന്നെ ടീനേജ് മാറ്റം യൂത്തിലേക്കുള്ള ഒരു മാറ്റം. ജസ്റ്റ് സ്കൂൾ കിഡ്, ഞാനിപ്പോ ഒരു പ്രൊഫഷണൽ ഡിഗ്രിക്ക് വേണ്ടി പഠിച്ച ഒരാളാണ്. സോ ഉള്ളില് തന്നെ നമുക്കൊരു തോന്നലുണ്ടാവും. ഈ പഠനം കാര്യങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പസിലെ ബാക്കി എന്തെല്ലാം ചെയ്യും? കോളേജ് ലൈഫാണ്, ഹോസ്റ്റൽ ലൈഫാണ് കൂടുതൽ നല്ല കോളേജ് ലൈഫ്? ജസ്റ്റ് എന്തൊക്കെ എൻജോയ് ചെയ്ത് ഓരോരുത്തർ എൻജോയ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയോ. ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 7:50 എട്ട് മണിക്ക് ക്ലാസ്, അല്ല 7:50 അടിച്ചിട്ട് 8:00 ക്ലാസ്സിന് എത്തുന്നു. ഓരോന്നോരോന്ന് നിർത്തി പറയൂ, എനിക്ക് പറയാൻ പേരൊന്നും പറഞ്ഞില്ല. ഗോഡ്വിൻ, ഗോഡ്വിൻ പറ കോട്ടൻ. എന്താണ് തോന്നിയത്? ഒരു വെറൈറ്റി അക്കാഡമിക് പാർട്ട് അല്ലാണ്ട് കോളേജ് എൻജോയ് ചെയ്തൊരു എൻജോയ് ചെയ്തത്. ഇവിടെ അല്ലാതെ ഒത്തിരി പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെ ഇപ്പൊ സ്പന്ദനം എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തി എസ്എഫ്ഐയുടെ കീഴിലുള്ള. അപ്പൊ അതിന് തന്നെ ഒത്തിരി നമ്മുടെ ക്യാമ്പസിൽ തന്നെ ഉള്ള ഒത്തിരി കലാപരമായും സാഹിത്യപരമായിട്ടും എഴുതാൻ കഴിവുള്ളവരെ തിരഞ്ഞെടുത്തായിരുന്നു. ഒരുമിച്ച് സീനിയേഴ്സും, സീനിയേഴ്സും പിന്നെ കുറച്ച് സീനിയേഴ്സ് ചേട്ടന്മാരും എല്ലാവരും ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നല്ല വൈബായിട്ട് തോന്നിയിട്ടുണ്ട്. ചെയ്തു ചെയ്തു അവിടെ ഉണ്ട്, അവിടെ ഞങ്ങള് പിന്നെന്താ ബാച്ച് 52nd ബാച്ച്. ഞങ്ങളുടെ കോൺവെക്കേഷൻ കഴിഞ്ഞ് കിട്ടിയ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ ഒരു കഫ അവിടെ ഉണ്ടാക്കിയത്. നന്നായിട്ടുണ്ടല്ലേ. നിങ്ങളെ ബാച്ചും പോകുമ്പോ അങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്തോളൂ. എന്തെങ്കിലും ചെയ്യാ നിങ്ങള് ബാച്ച് 5 വർഷം കഴിഞ്ഞ് പോകുമ്പോ. അന്നേരം ചിന്തിച്ച് എല്ലാരും കൂടെ എന്താ വെച്ചിട്ട് ആലോചിച്ചിട്ട് ചെയ്യണം. ആ സമയത്ത് ഇവിടെ എന്താണോ കുറവ് അത് നമ്മൾ ചെയ്യും. ഇനി വരുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. വേറെന്താ നിങ്ങക്ക് കോളേജ് ഭയങ്കര രസമായി തോന്നിയ ഒരു കാര്യം? വേറെ രസം ലേറ്റ് ആയിട്ട് വരിക, ലേറ്റ് ആയിട്ട് വരിക, അറ്റൻഡൻസ് കിട്ടുന്നതിന് വഴക്കുറയുക, പ്രോക്സി വിളിക്കുന്നത്, ആ ഒരു ലൈക് ഫ്രീഡാണ്. എന്ത് എപ്പൊ വന്നാൽ കുഴപ്പമില്ല, അങ്ങനല്ല. ഇവിടുന്ന് ഈ ഹാളിന്ന് പിന്നെ ഡിസക്ഷൻ ഹാൾ, ഡിസക്ഷൻ ഹാളിന്ന് ലാബിന്ന് ലാബിക്ക് ഹോസ്റ്റൽ, ഇത് തന്നെ ഈ ഒരു ഓട്ടം തന്നെ ഒരു എൻജോയ്. കാലിക്കറ്റ് ആണല്ലോ ാണ് അപ്പം കാലിക്കറ്റ് സിറ്റി തന്നെ ആലോചിച്ചിട്ട് വന്ന ഒരാളാണ് ഞാൻ. കോളേജ് എനിക്കിഷ്ടമാണ്, അതൊക്കെ ഓർത്തിന് തന്നെയാണ്. ഈ അക്കാഡമിക്കിന് വേണ്ടി വരുന്നവരെക്കാളും കാലിക്കറ്റ് വൈബിന് വേണ്ടി വരുന്നവരാണ് 90%. അക്കാഡമിക്സ് എങ്ങനെ ഉണ്ട്? അക്കാഡമിക്സ് നല്ലതാണ്. മോട്ടിവേഷൻ വേണമെങ്കിൽ ആ ക്ലോക്ക് ടവർ ഒന്ന് അതെല്ലാം കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. അതിനാണ് ക്ലോക്ക് ടവർ ഇവിടെ വന്നിട്ട് ഒരു മാസം, ഒരു മാസത്തിൽ 50 അതിന് മേള് കേറിട്ടുണ്ടോ? നിങ്ങൾ ആരെയും മേള് കേറിട്ടുണ്ടോ? മേള് കേറിട്ടില്ലാരും. ഞാൻ കേറിട്ട് വളരെ റെയർ ആയിട്ട് ആൾക്കാർ ചാൻസ് ഇട്ട. അവിടെ ഒരു വൈഫൈന്റെ സ്പോട്ട് ഉണ്ട്, അന്ന് BSNL വൈഫൈ വെക്കാൻ വേണ്ടിട്ട് യൂണിയന്റെ ഒരു റെപ്രസെന്റേറ്റീവ് അതിന് മേള് കയറാൻ പറ്റിയിരുന്നു. ഇടക്ക് തുറന്നു വരും. അത് അവിടെ ഒരു ഹാങ് ചെയ്യുന്ന ഒരു ഇത് കണ്ടിട്ടുണ്ടോ? ആ ക്ലോക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു പെൻഡിലും ഹാങ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വർക്ക് ചെയ്യുന്ന അതിന്റെ സൈഡിലൂടെ ഒരു കോണി കാണും. ഇപ്പൊ തുറക്കാൻ പറ്റില്ല, നിങ്ങൾ പോയാൽ കയറാൻ പറ്റില്ല കേട്ടോ. എന്നിട്ട് അങ്ങനെ അത് തുറന്നു നിന്ന് കഴിഞ്ഞാൽ അതിന് മേലെ കയറിയിട്ട് അത് ആ കാണുന്ന ലൈറ്റിന്റെ താഴെയുള്ള സ്ഥലത്തേക്ക് നിൽക്കാം. അപ്പൊ ഫുൾ കാണാം.
ഏപ്രിലില് മഞ്ഞുള്ള സമയം കിട്ടിയോ? എനിക്ക് ഇവിടെ ആദ്യം കിട്ടിയ കോളേജിൽ ഇങ്ങോട്ട് വരാനുള്ള മെയിൻ സാധനം എന്ന് വെച്ചാൽ, ഇന്നും ഞാൻ ഇന്നും എണീറ്റ് എന്റെ റൂമിൽ നിന്ന് നേരെ നോക്കുമ്പോൾ എനിക്ക് എന്റെ കോളേജാണ് ഞാൻ കാണുന്നത്. ഒരു എനിക്ക് ഹോസ്റ്റൽ ലൈഫ് വേണം, പക്ഷേ ഹോസ്റ്റലാണോ നിൽക്കുന്നത്? അല്ല, ഹോസ്റ്റലല്ല, വീട്ടിലാണ് നിൽക്കുന്നത്. ഓക്കേ, ആ ഒരു വൈബ്. പിന്നെ ഫ്രീഡം, സ്കൂളിലെ പോലെ ഇവരൊരു കമ്പറേഷൻ ഇല്ല. എല്ലാ ക്ലാസ്സിലും ഞാൻ നോട്ട് എഴുതണം എന്ന് ആരും പറഞ്ഞില്ല. സാറ് തന്നെ പറഞ്ഞു ഉറങ്ങാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഒരു മെക്കാനിക്കൽ ആക്ടിവിറ്റി ചെയ്തു. എനിക്ക് തോന്നുന്നു ഇവരോട് സംസാരിച്ചിരുന്ന രണ്ട് ദിവസം അല്ലെങ്കിൽ രണ്ട് മണിക്കൂറാണ് പോകുന്നത്. ഫൈനൽ ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇപ്പൊ ഒരു എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്നുണ്ടോ എന്താണെന്ന് പറയാനുള്ളത്. കഷ്ടപ്പെട്ട ഇനി കൊറേ കാലം എൻജോയ് ഇവിടെ വന്നിട്ട് അത് മറക്കാത്ത രീതിയില് അവര് അത് നേടി. അവര് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവര് നേടി. ഇപ്പൊ ഇങ്ങനെ കുറച്ച് മാർക്കൊക്കെ ഡിപ്പായി നിൽക്കുന്ന ആളുകളുണ്ട്. പഠിച്ചത് ഓർമ്മയില്ല. ഒരു 85 ഡേയ്സ് പറയുകയാണെങ്കിൽ 3 മന്ത്സ് ഉണ്ട്. സ്വാഭാവിക കാര്യമുള്ളതാണ്. പഠിച്ചത് അതിന് മുന്നേ പഠിച്ചത് ഓർമ്മ ഉണ്ടാവോ? ക്വസ്റ്റ്യൻ പേപ്പേഴ്സില് ഞാൻ ചെയ്തൊരു മെത്തേഡ് പറയാം. അതായത് ഏതെങ്കിലും അവരുടെ ഇപ്പൊ ഏതാ ഇൻസ്റ്റിറ്റ്യൂഷൻ വെച്ച് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലാതെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കാം. കുറച്ച് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഒരു ഓവർവ്യൂ നോക്കുക. അപ്പൊ അതിലെ ക്വസ്റ്റ്യൻസ് കുറച്ച് അവർക്ക് സിമ്പിൾ ആണോ എങ്ങനെയാണെന്ന് കിട്ടും. സിമ്പിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളത്. ക്വസ്റ്റ്യൻ ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് ആ ടോപ്പിക്ക് അപ്പൊ തന്നെ റെഫർ ചെയ്യാം. അപ്പൊ അതാവുമ്പോൾ അവസാന ടൈമിൽ മൊത്തം ടോപ്പിക്സും കവർ ചെയ്യാൻ പറ്റൂല. ഈ ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്സ് കവർ ചെയ്യാം. വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും ആ ടോപ്പിക് തന്നെ റിവൈസ് ചെയ്യും. ആ ടോപ്പിക് മറക്കൂല, അതിന് ക്വസ്റ്റ്യൻ വന്ന് നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ ഒരു റീസൺ വേണ്ടിയിട്ടാവും മറച്ചു നോക്കുന്നത്, ഒരു ഫോൾ വെറുതെ പോകുന്നതിനേക്കാളും കൂടുതലായിട്ട് ആ ടോപ്പിക് പിക്ക് ചെയ്യാൻ വേണ്ടി പോകും. പിക്ക് ചെയ്യും, പിന്നെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ആ ടോപ്പിക് കണ്ടിന്യൂസ് ആയി അതന്നെ യൂസ് ക്വസ്റ്റ്യൻസിന് നമ്മൾ മോർ പ്രയോറിറ്റി കൊടുക്കുക. അപ്പം ഈ എക്സാം അല്ലാണ്ട് ഇപ്പം എക്സാം എന്ന് വെച്ചാൽ എന്തൊക്കെയാണെങ്കിലും ശരി ഉത്തരത്തിന് +4 -1 ഉണ്ട്. അപ്പം അവിടെ എനിക്ക് കറക്റ്റ് ആണ്, എല്ലാവർക്കും എല്ലാം കറക്റ്റ് ആവണം. അതിനുവരെ നമ്മളൊരു ക്വസ്റ്റ്യൻ ബാങ്ക്സ് പോലത്തെ എടുത്തിട്ട് മാക്സിമം ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. സോ എന്താ വെച്ചാൽ നീറ്റിലുള്ള എക്സാമിന് എത്രയൊക്കെ നോക്കിയാലും ഒരു സർക്കിളിനുള്ള ആണല്ലോ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ടിരിക്കുന്നത്. ആഫ്റ്റർ പോയിന്റ് ഓഫ് സർക്കിൾ. സോ കുറച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഈ സർക്കിൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ മോക്ക് ടെസ്റ്റിലും ഞാൻ ചെയ്ത ക്വസ്റ്റനിൽ 5 എന്നുള്ളത് 6 ആക്കിയിട്ടോ 6 എന്നുള്ളത് 7 ആക്കിയിട്ടോ നമ്പർ മാറിക്കൊണ്ടിരിക്കും. സോ പിന്നെ എനിക്ക് നീറ്റ് എന്ന് പറഞ്ഞ ഒരു മോക്ക് ടെസ്റ്റ് പോലെ ഞാൻ എന്ന് എഴുതുന്ന ഒരു മോക്ക് ടെസ്റ്റ് പോലത്തെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് നീറ്റ്. ആ ഒരു ഇതിലോട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ എത്തും. പിന്നെ വേറൊന്ന് ടെൻഷൻ എന്തായാലും കുറച്ച് ടെൻഷൻ അടിക്കണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇല്ലേ, നമ്മൾ പഠിക്കില്ല, ആ ടെൻഷൻ വേണം, ആ നമുക്ക് ഇവിടെ കിട്ടണം എന്നുള്ള വിചാരം, ആ ഒരു ഇത് വേണം, അതാണ് നമുക്ക് മോട്ടിവേഷൻ. എക്സാമിന് പോകുമ്പോ ആ ഒരു ടൈമിൽ ഫസ്റ്റ് ചിന്തിക്കേണ്ടത് ഈ ആപ്ലിക്കേഷൻ നമ്പർ, ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ബബിൾ ചെയ്യുന്നുണ്ടോ എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. ആ സമയത്ത് നമ്മൾ മേ ബി 2-3 ക്വസ്റ്റ്യൻ മറന്നിട്ടുണ്ട്, ഇറ്റ്സ് ഓക്കെ, അത് കുഴപ്പമില്ല. അതല്ലാതെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണോ ബബിൾ ചെയ്തിരിക്കുന്നത്, അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ മാറിയിട്ട് പിന്നെ മൊത്തം ബബ്ലിംഗ് ആക്ടിവിറ്റിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ഞാൻ ഇപ്പം എയിംസിൽ എത്തി, ഇപ്പൊ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, ഇപ്പൊ മാറി, അങ്ങനെ മാറിച്ചത് നമ്മൾ വല്ലാണ്ട് പേടിച്ചു. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് പിന്നെ എന്തെങ്കിലും ചെയ്യാം. ഇത് ടഫായിട്ട് കിട്ടൂല നമുക്ക്, ഇനിയിപ്പോ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരുമല്ലോ, റീറിപ്പീറ്റ് ആവോ, ആ തോട്ടം അവിടെ നിൽക്കാൻ പറ്റില്ല. അവിടെ എത്തിക്കഴിഞ്ഞ വെച്ചാൽ 3 മണിക്കൂർ അത് മാത്രം ഫുൾ കോൺസെൻട്രേഷൻ. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏകദേശം കവർ ആയതിന്റെ 100 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രെഡിക്ട് ചെയ്യാം. ഏത് രീതിയിലായിരിക്കും വരുന്നത്, അവരെത്ര പോയാലും ഒരു ലിമിറ്റ് കടന്നു പോവില്ല. സ്റ്റാർട്ടിങ്ങിലെല്ലാം നല്ല ഇതുണ്ടാവും, എന്നാ 4 മണിക്കൂർ ഉറങ്ങിയിട്ട് പഠിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. നേരിച്ചിട്ട് അതേ പാറ്റേൺ തന്നെ ലാസ്റ്റ് നമ്മള് ഫോളോ ആക്കണ്ട, നിങ്ങൾ ഉറക്കം കൂട്ടുക, എന്നാ 1-7 ഇനി കൂടുതൽ ഉറക്കത്തിൽ ചെയ്യുള്ളു. ആ കൂടുതൽ ഉറക്കത്തിന്റെ ആളാണെങ്കിൽ 8 മണിക്കൂർ ഉറങ്ങട്ടെ. നമ്മുടെ ടാബ്ലി ചെറുതായി പാട്ട് കിട്ടു കൊടുത്തിട്ടുണ്ട് പിള്ളേർക്ക്. നല്ല പിന്നെ ടെൻഷൻ കുറയ്ക്കാൻ പാരന്റ്സ് ആയിട്ട്.
ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നം പാരന്റ്സ് മാർക്ക് കൂടിയോ ഇല്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ വെറുതെ പാരന്റ്സിന് ചീത്ത പറയും. എന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? അമ്മ എന്തിനാ അച്ഛൻ അങ്ങനെ ചോദിക്കുന്നത്? നമ്മുടെ പാരന്റ്സ് എന്ന് പറയുമ്പോൾ എന്തായാലും എന്റെ മോൻ ബെസ്റ്റ് ആവണം. മെന്റർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നോക്കുന്ന ഒരു 100 പിള്ളേർ എല്ലാവരും ബെസ്റ്റ് ആവണം. സോ അതിലൊരാൾ താഴ്ന്നു പോയിക്കഴിഞ്ഞാൽ അയാളെ പൊക്കിക്കൊണ്ടു എന്നുള്ളത് മെന്ററിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. മെന്ററിന് കൂടുതലായിട്ട് സംസാരിക്കും. അപ്പൊ മെന്ററിനോട് സംസാരിക്കുക, സാറുമായിട്ട് നമ്മൾ ഒരു ബോണ്ട് ഉണ്ടാക്കുക. അപ്പം എന്തായാലും അവർക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്നോട് ഇപ്പൊ ഒരു കുട്ടി നീറ്റ് എഴുതാൻ വന്നൊരു കുട്ടി ചോദിക്കുമ്പോൾ എന്റെ എക്സ്പീരിയൻസിന് എനിക്ക് എന്തെങ്കിലും 1 or 2 പോയിന്റ്സ് എനിക്ക് പറയാൻ പറ്റും. അങ്ങനത്തെ ആൾക്കാരോട് സംസാരിക്കാം. ലാസ്റ്റ് 1 മന്ത് എത്ര തവണ ഡൗൺ ആയിട്ടുണ്ടാവും? അല്ല അവർക്ക് എല്ലാവർക്കും അത് അൺയൂഷ്വൽ തിങ് ആണ് ഡൗൺ ആവുന്നത്. ഡൗൺ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് ചോദിച്ചാൽ കഴിയുമ്പോ അതിന്റേതായ റിസൾട്ട് വരുമ്പോ ചിലപ്പോ കുറവായിരിക്കും. അപ്പൊ നമ്മൾ ഡൗൺ കൂടുതലാണെങ്കിൽ തൊട്ട് തല ദിവസമൊക്കെ ഇപ്പം വളരെ ടഫ് ആയിട്ട് ഇപ്പം ഭയങ്കര ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ നോക്കി ക്രാക്ക് ചെയ്യാൻ പറ്റാണ്ട് ടെൻഷൻ അടിക്കുന്നത് അത് നമ്മൾ അൺവാണ്ടഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം. മാക്സിമം എക്സാമിന്റെ തലേശൊക്കെ നമ്മൾ മാക്സിമം ഗ്രൗണ്ടഡ് അതിപ്പോ നമ്മുടെ കോച്ചിങ്ങിൽ റാങ്ക് ലിസ്റ്റില് ടോപ്പേഴ്സ് ഉണ്ട്. അപ്പൊ ടോപ്പറിനോട് ചോദിക്കുമ്പോ ഞാൻ ഓർഗാനിക് കെമിസ്ട്രിയാ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ടോപ്പർ ആണെങ്കിൽ ഓർഗാനിക് നോക്കണം. അപ്പൊ ഓർഗാനിക് മാത്രം നോക്കിക്കൊണ്ടിരുന്ന ഫിസിക്കലി ഇൻഓർഗാനിക് പോകും. സ്റ്റീരിയോടൈപ്സ് ഒക്കെ പൊളിക്കുക, ഇത്ര സമയം പഠിക്കണം, ഇത്ര ക്വസ്റ്റ്യൻസ്, അങ്ങനെയൊന്നുമില്ല. നമ്മള് 10 മണിക്കൂർ പഠിച്ചാൽ വൃത്തിക്ക് പഠിച്ച കാര്യങ്ങൾ പഠിക്കണം. നമ്മള് 10 മണിക്കൂറൊക്കെ ഞാൻ 10 മണിക്കൂർ പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ എഫക്റ്റീവ്ലി നമ്മൾ പഠിക്കുന്ന 4 മണിക്കൂർ ആണെങ്കിൽ ബാക്കി 6 മണിക്കൂറിൽ ഒരു കാര്യമില്ല. അതിൽ നമുക്ക് വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് വേണ്ടി സപ്ലിമെന്റ് ചെയ്യാം പല കാര്യങ്ങളിലും. എന്തെങ്കിലും ഒരു ഗെയിം കളിക്കുക. ഇപ്പം നീഡ് നോട്ട് ബി ഒരു ഫുട്ബോളോ ക്രിക്കറ്റോ കളിക്കണം എന്നല്ല, നമുക്ക് നമ്മുടെ മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ചെയ്യാം. സിനിമ ആണ് എന്നും കാണുക അല്ല, ഒരാഴ്ച ഇപ്പോൾ ഒരു സൺഡേ, ഇപ്പം സൺഡേ മോക്ക് ടെസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഇരുന്നിട്ട് ഒരു സിനിമ ആണ്. അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ എന്തായാലും ഫ്രീ ടൈം എന്തായാലും ലാസ്റ്റ് 3 മന്ത്സ് ഒരിക്കലും ലൈക് ടോപ്പർ കുറച്ച് ഡിപ്രസ്ഡ് ആവുന്ന ആളാണെങ്കിൽ മേലുള്ളവരുടെ റാങ്ക് മാർക്ക് ഒന്ന് നോക്കരുത്. അവർ ലൈക് അവർക്കിപ്പോ ഒരു 680+ 690+ വേണം എന്നാഗ്രഹമുള്ളവർ ഇപ്പൊ 650 ആ കിട്ടുന്നെങ്കിൽ അതെങ്ങനെ 680 690 ആക്കണം എന്ന് നോക്കാൻ പാടുള്ളൂ. അല്ലാതെ ടോപ്പർ 690 ഉണ്ട് ഞാൻ 650 ആയാലോ അങ്ങനെ ഒരു തോട്ടി പോകരുത്. ഇപ്പൊ വീണ്ടും ഡിപ്രസ്ഡാ. സ്വന്തം മിസ്റ്റേക്സ് ഒക്കെ കറക്റ്റ് ചെയ്ത് പോവുക. അവരെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞു വെച്ചാൽ സ്വയം തോൽപ്പിക്കും. ബാക്കിയുള്ള കമ്പാരിസൺ ബയോളജി 340 ആണ് കിട്ടിയത്. ഓക്കെ, അത് 360 ആക്കാൻ എന്താ ചെയ്യണ്ടേ? അതാ നോക്കേണ്ടത്. അല്ലാതെ എന്റെ താഴെയുള്ള ആൾക്ക് 330 ഞാൻ 340 ആയിരുന്നു സന്തോഷിക്കും വേണ്ട, എന്റെ മേലെയുള്ള ആൾക്ക് 350 മുതലേ കമ്പയർ ചെയ്ത് പഠിക്കരുത്. എന്റെ ഫ്രണ്ടിന് എല്ലാ എക്സാമിലും 670 ഉണ്ട്, എനിക്ക് 550 ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ വീഡിയോയില് ക്യാമ്പസിന് പല പാട്ടും ഉൾക്കൊള്ളിക്കാനുണ്ട്, അതുകൊണ്ട് ഇത് നമുക്കൊന്ന് കട്ട്ഷോട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് വീണ്ടും എനിക്ക് തോന്നുന്നു ഈ വീഡിയോയില് പ്രത്യേകമായി ചിലപ്പോൾ ആരെങ്കിലും സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്യാണ്ട് കുറച്ചുകൂടി കൂടുതലായിട്ട് കാര്യങ്ങൾ പറയാൻ റിക്വസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും ചെറിയ മൈക്കുമായിട്ട് ഓക്കെ അപ്പൊ ബൈ.